വില്ലൻ വേഷങ്ങൾക്കപ്പുറം മനുഷ്യസ്നേഹിയായ ഒരു സോമനുമുണ്ടായിരുന്നു. ജനിച്ചു വളർന്ന നാട്ടിലെ പുഴക്കരയിലുള്ള ദേവീക്ഷേത്രത്തിൽ സന്ധ്യാസമയത്ത് ദർശനം നടത്താൻ ഇഷ്ടപ്പെടുന്ന, മഴ പെയ്യുന്ന ആവോളം നോക്കിയിരിക്കുന്ന തികച്ചും മനുഷ്യസ്നേഹിയായൊരു സോമൻ. സസ്യാഹാരം മാത്രം ഇഷ്ടപ്പെടുന്ന നാടകരംഗത്തെ സഹയാത്രികർക്കൊപ്പം തിരുവല്ലയിലെ അശോക ഹോട്ടലിൽ മണിക്കൂറുകളോളം കഥ പറഞ്ഞിരിക്കുന്ന സോമൻ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഗായത്രിയിലെ രാജാമണി മുതൽ ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ വരെ അനശ്വരമാക്കിയ ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. മീനച്ചിലാറ നീന്തിക്കടക്കുന്ന കാറ്റിൻ്റെ ചിലമ്പൽ പോലെ ശബ്ദം, ക്ഷോഭസ്തംഭം നിറഞ്ഞ കണ്ണുകൾ, കവിളുകളിലേക്ക് ഊർന്നിറങ്ങിയ കൃതാവ്, നെഞ്ചുവിരിച്ചുള്ള നിൽപ്പ്, തിരുവല്ലക്കാരനായ ആ യുവ സൈനികൻ സിനിമയിൽ എം ജി സോമൻ എന്ന മേൽവിലാസം സ്വയം സൃഷ്ടിക്കുകയായിരുന്നു. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് എൻ്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സായിപ്പിനെ ഒറ്റ വീട്ടിന് രണ്ട് തുണ്ടമാക്കി എൻ്റെ അപ്പൻ ജയിലിലേക്ക് കയറുമ്പോൾ എനിക്ക് 9 വയസ്സ്. കഴുമരത്തേന്ന് അപ്പൻ്റെ ശവമിറക്കി ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങുമ്പോൾ അന്ന് എൻ്റെ 10-ാമത്തെ പിറന്നാള. പനമ്പായെ പൊതിഞ്ഞു കെട്ടി 3-ാം പക്കം എൻ്റെ അപ്പനെ ഈ പള്ളിമുറ്റത്ത് കൊണ്ടിറക്കുമ്പോൾ എൻ്റെ കണ്ണിന് മുന്നിൽ ഇപ്പോഴും ഞൊളക്കുക തിരുമേനി. ദേ ഈ നീളത്തിൽ കൃമികൾ. അപ്പൻ്റെ മൂക്കിൽ നിന്നും വായിന്നും അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട് ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പൻ്റെ ശവത്തിനിട്ട് അട്ടിയത് എടുത്ത് തെമ്മാടക്കുഴി കൊണ്ട് തള്ളിക്കൊന്ന് അന്യൻ വേർക്കുന്ന കാശുകൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളുപുളത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാ തിരുമേനി ബഹുമാനം. ഇപ്പം എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നതാടോ നീ തലകുലുക്കിയല്ലോ. ഇറവറൻസ്, ബഹുമാനക്കുറവ്, ശരിയാ പിതാവേ എന്ന ലേലം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ അവസാന ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് സോമൻ വിടവാങ്ങിയത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം മനസ്സുകൊണ്ട് താരമായിരുന്നില്ല. ദേഷ്യവും സങ്കടവും അനുകമ്പയും സ്നേഹവുമെല്ലാം പ്രകടിപ്പിച്ച ഒരു പച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എത്രയോ പ്രാവശ്യം പകുതി കാശേ കിട്ടിയിട്ടുള്ളൂവെങ്കിൽ കൂടിയും പടം റിലീസ് ചെയ്യാൻ ഡബ്ബിങ് തീർത്തുകൊടുത്ത വ്യക്തി എന്നത് സോമൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പത്തെ എടുത്തുകാട്ടുന്ന ഒന്ന് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. നടൻ കമലഹാസൻ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ താരങ്ങളുമായി ഏറെ ആത്മബന്ധമാണ് സോമൻ പുലർത്തിയിരുന്നത്. താരസംഘടനയായ അമ്മയുടെ ആദ്യകാല പ്രസിഡന്റായും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അംഗമായും സേവനമനുഷ്ഠിച്ച സോമൻ 1977 തൻ്റെ 371-ാമത് ചിത്രമായ ലേലം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന അവസാന കഥാപാത്രവും അനശ്വരമാക്കി 12 ഡിസംബറിനായിരുന്നു മഞ്ഞപ്പിത്തത്തെ തുടർന്ന് എറണാകുളം PVS ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞത്. 1968 സുജാതയും സോമനും വിവാഹിതരായത്. എല്ലാ കാലവും നാടകവും അഭിനയവും അദ്ദേഹത്തെ ഏറെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. സഹപ്രവർത്തകർ പത്മശ്രീ സോമൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. സിനിമാ നടൻ സോമനേക്കാൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോമനെയാണ് തനിക്ക് ഇഷ്ടമെന്നാണ് സോമനെക്കുറിച്ച് ഭാര്യ സുജാത പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നത്. സജി സോമൻ, സിന്ധു സോമൻ എന്നിവരാണ് മക്കൾ. മകൻ സജി സോമൻ സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു വരികയാണ്. ഇറവറൻസിനെ ഭയക്കാത്ത ഒറ്റയൻ. സിനിമയിൽ സോമനില്ലാത്ത 25 വർഷങ്ങളാണ് കടന്നുപോയത്. ഇന്നും മലയാള സിനിമ ആസ്വാദകരുടെ ഹൃദയത്തിൽ ഒരു മായാത്ത ഓർമ്മയായി സോമൻ അവശേഷിക്കുകയാണ്.